അപ്പോഴേ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ അഞ്ചുമല പാറയിലെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. രാവിലെ ഒരു 5:30 ആകുമ്പോൾ അവിടെ ചെല്ലണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, പക്ഷേങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:30 ആയി. അതുകൊണ്ട് അഞ്ചുമല പാറയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മഞ്ഞ് കയറിക്കിടക്കുന്ന ആ ഒരു കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ മാറി വെയിലൊക്കെ ഉറച്ചതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം ഒരു 30 മിനിറ്റ് യാത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഈ അഞ്ചുമല പാറയിലേക്ക്. നമുക്ക് അഞ്ചുമല പാറയിലോട്ട് കയറിപ്പോവാൻ ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട്. ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ വേണം കയറിപ്പോവാൻ. കയറിപ്പോകുന്ന സൈഡിലെല്ലാം ഇതുപോലെ തന്നെ പാറയാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതലേ ചെറിയ ചെറിയ പാറകളാണ്. ആ പാറക്കൂട്ടങ്ങളൊക്കെ കയറി റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ നമ്മൾ നടന്ന് കയറി ചെല്ലുന്നത് വലിയൊരു പാറക്കെട്ടിലേക്കാണ്. അതാണ് നമ്മുടെ അഞ്ചുമല പാറ വ്യൂ പോയിൻ്റ്. ഇതാണ് നമ്മുടെ അഞ്ചുമല പാറ വ്യൂ പോയിൻ്റ്. നമ്മൾ വന്നപ്പോഴേ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും പ്രശ്നമാക്കിയില്ല. കുറച്ചു നേരം അവിടെ ഇരുന്ന് മഴയൊക്കെ ഒന്ന് തോന്നിയതിന് ശേഷം, വലിയ മഴയല്ല ചെറിയൊരു മഴയായിരുന്നു. ആ മഴയത്ത് നമ്മൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ എല്ലാം നന്ദി പോകും. അതുകൊണ്ട് മഴയൊന്ന് മാറുന്നത് വരെ കുടയൊക്കെ ചൂടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നല്ല മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ നമ്മുടെ അഞ്ചുമല പാറ. ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എന്തെങ്കിലും ചരിത്രം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമുക്ക് അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മഞ്ഞൊക്കെ മാറി താഴെയുള്ള പ്രദേശങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്ക്. എന്നാലും കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അഞ്ചുമല പാറ വ്യൂ പോയിൻ്റ്. നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് നല്ല രീതിയിൽ റോഡിലൊക്കെ മഞ്ഞ് കയറി കൂടെ ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴും ആ ഒരു കാഴ്ച കാണാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേങ്കിൽ പത്തനംതിട്ട ടൗണിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴിയിൽ റോഡ് ഇച്ചിരി മോശമായിരുന്നുകൊണ്ട് കുറച്ച് താമസിച്ച് പോയി. നേരെ കുമ്പഴ വഴി വരികയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ എത്താമായിരുന്നു. ഇതാണ് ഒരു എളുപ്പവഴിയായിട്ട് കണ്ടത്. പക്ഷേങ്കിൽ റോഡ് വളരെ മോശമായിരുന്നതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ താമസിച്ചുപോയി. അപ്പോൾ ആരെങ്കിലും പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ കുമ്പഴ വഴി ഈ ഒരു പ്രദേശത്തേക്ക് വരിക. നല്ല റോഡ് അതുമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാനും സാധിക്കും. മാപ്പിൽ നോക്കുമ്പോൾ പത്തനംതിട്ട ടൗൺ വഴി വരുന്നതാണ് എളുപ്പമായിട്ട് കാണിക്കുന്നത്. പക്ഷേങ്കിൽ റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഈ പാറയുടെ മണ്ടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അറ്റത്തോട്ടൊന്നും പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഈ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല ഹൈറ്റിലാണ് ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് താഴോട്ടെങ്ങാളം പോയാൽ പൊടി പോലും കിട്ടത്തില്ല, അതുപോലത്തെ ഹൈറ്റാണ്. നമ്മളെ കൂടാതെ കുറച്ച് പേരൊക്കെ വേറെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നോക്കിയാൽ ഈ പാറയിൽ നോക്കിയപ്പോൾ പാറക്കെട്ടിനകത്ത് പാറയുടെ അടിയിലെല്ലാം നിറച്ച് ചെള്ളമാണ്. ചെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെള്ളമുണ്ട്. അതുപോലെ തന്നെ പാറയുടെ ഇടുക്കിലേട്ടൊന്നും വീഴാതെ സൂക്ഷിക്കണം. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വലിയൊരു പാറയിടുക്കാണ്. ഇതിനകത്തെങ്ങാണം പോയി കഴിഞ്ഞാൽ നമ്മൾ നന്നായി തീർന്നു പോകും. കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ല ഇടുങ്ങിയൊരു ഇടയിലേക്കായിരിക്കും നമ്മൾ വീഴുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇവിടെ വന്ന് നിൽക്കണം. പിന്നെന്താണ്, നല്ല രസമാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. മഴ നമ്മൾ പേടിച്ച പോലെ വലുതായിട്ടൊന്നും പെയ്തില്ല, ചെറിയ രീതിയിൽ മഴയൊന്നും ചാറിയിട്ടങ്ങ് മാറി. കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ക്യാമറയൊന്നും നനയാതെ ഇരിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുമല പാറയിലെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ വന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള മഞ്ഞുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ക്യാമറ ഓണാക്കാൻ പറ്റാത്ത പോലുള്ള ചാറ്റലായിരുന്നു. അപ്പം മഞ്ഞൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ദൂരെയായിട്ട് മലനിരകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഏകദേശം 9 മണി വരെയും ഇവിടെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് എന്താണ്, എന്തായാലും നമ്മൾ മഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ചകൾ കാണാൻ വന്നിട്ട് അത് കാണാൻ പറ്റാതെ പോയതുകൊണ്ട് ആദ്യം അങ്ങ് തിരിച്ചു പോയാലോ എന്ന് കരുതിയാണ്. പിന്നെ ഇത്രയും ദൂരം വന്നതുകൊണ്ട് എന്തായാലും വന്നതല്ലേ, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തേക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തിയതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏത് അഞ്ചുമലപ്പാറയിലെ കാഴ്ചകൾ. വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്നിട്ട് പോവുക. വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ ഒരു 5:30-6 മണിക്ക് മുമ്പായിട്ട്
അഞ്ചര ആറു മണിക്ക് ഇടയിലായിട്ട് ഇവിടെ വരാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മീശപ്പുലിമലയെ മഞ്ഞ് കയറി കിടക്കുന്നില്ലേ അതുപോലുള്ള കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ 5 മണി 5:30 6 മണി 6:30 ഇതിന് ഉള്ളിലായിട്ട് ഇവിടെ വരാൻ ശ്രമിക്കുക. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ മഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ച കാണാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ പിന്നീട് 4 മണി സമയത്ത് വരിക. ഒരു സൂര്യ അസ്തമയ സമയത്തൊക്കെ വരുവാണെങ്കിൽ വീണ്ടും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അഞ്ചുമലപ്പാറയിലെ മനോഹരമായ ഈ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ മനോഹരമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.